ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുളി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽട്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം.